നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജന ദേവി. അപ്പോൾ കുറച്ച് ഗ്യാപ്പായി നമ്മുടെ വീഡിയോസ് ഇറങ്ങിയിട്ട്. വ്യക്തിപരമായ കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ക്ഷമയോടെ കാത്തിരുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. ഈ വീഡിയോയിലെ വിഷയം എന്ന് പറഞ്ഞാൽ കേശ്യം ഹെയർ ഓയിലാണ്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ വീഡിയോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോയും കാണാൻ ഉള്ള സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടരാം. കേശ്യം എന്ന ഹെയർ ഓയിൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു പേറ്റൻറ്റ് മെഡിസിൻ ആണ്. അപ്പം ഞാൻ എൻ്റെ മറ്റു വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ രണ്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളായ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ സംയുക്തമായി ചേർന്നിട്ടാണ് ഈ ഹെയർ ഓയിലും നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇച്ചി സ്കാൽപ്പ്, ചെറിയ ചെറിയ ഡാൻഡ്രഫുകൾ, സ്പ്ലിറ്റ് എൻസ്, ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ, അതുപോലെ കോമൺ ആയിട്ട് വരുന്ന മുടി കൊഴിച്ചിൽ, അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഓയിൽ. അതോടൊപ്പം തന്നെ പെട്ടെന്ന് നീരിറക്കം വരാത്ത, അപ്പം ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയാണ്, നീരിറക്കം വരുന്ന പ്രകൃതം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നീരിറക്കം വരാത്ത എണ്ണ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ എണ്ണ ഒന്ന് പറയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഹെയർ ഓയിലാണ് കേശ്യം ഹെയർ ഓയിൽ. ശരിക്കും പറഞ്ഞാൽ മൂന്ന് എണ്ണകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ കേശ്യം ഹെയർ ഓയിൽ. നമ്മുടെ കയ്യന്യാദി കേരതൈലം, അയ്യപ്പാല കേരതൈലം, അതോടൊപ്പം പാമാന്തക തൈലം, ഈ മൂന്ന് എണ്ണകളുടെയും കോമ്പിനേഷനാണ്. എന്ന് വെച്ചാൽ ഈ മൂന്ന് എണ്ണകൾ അങ്ങനെ എടുത്ത് കമ്പൈൻ ചെയ്യുന്ന അങ്ങനെയല്ല ഇത് നിർമ്മിക്കുന്നത്. ഈ എണ്ണകളുടെയൊക്കെ മരുന്ന് ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ മരുന്ന് ഇൻഗ്രീഡിയൻസും എടുക്കുന്നില്ല. അപ്പോൾ കയ്യന്യാദി കേരതൈലത്തിൽ പാലും അതുപോലെ തന്നെ അഞ്ജനവും ഉണ്ട്, ഇത് രണ്ടും നമ്മൾ എടുക്കുന്നില്ല. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ട് അരച്ച് ഉരുട്ടി ഒരു ഫോമാക്കും, കൽക്കം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ കൽക്കം എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചിട്ടാണ് എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. തൈലവിധി പ്രകാരമാണ് എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ എടുത്ത് പറയുകയാണ് തൈലവിധി എന്ന്, കാരണം ഞാൻ പല വീഡിയോസിലൊക്കെ പലരും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പച്ചമരുന്നുകളാണെങ്കിലും ഉണക്ക മരുന്നുകളാണെങ്കിലും അതിലേക്കൊന്ന് ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാച്ചി എണ്ണയായി എന്ന് പറയുന്ന ഒരു രീതി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ശാസ്ത്രീയ വിധിപ്രകാരം അങ്ങനെയല്ല എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൈലവിധി പ്രകാരമാണ് നമ്മൾ കാച്ചിയെടുക്കുന്നതെന്ന്. അതിനോട് പ്രത്യേക രീതിയുണ്ട്, അതായത് ഇതിനൊക്കെ ഒരു അളവുണ്ട്. നമ്മൾ എത്ര പച്ചമരുന്നുകൾ എടുക്കണം, എത്ര എണ്ണ എടുക്കണം, ദ്രവദ്രവ്യം എന്ന് പറയും, അത് പാലാകാം, വെള്ളമാകാം, നീരാകാം, ഇതും എത്ര എടുക്കണം, ഇതിനൊക്കെ ഒരു റേഷ്യോ ഉണ്ട്. എത്ര നേരം ഇത് തിളപ്പിക്കണം, എന്താണ് അതിൻ്റെ പാകലക്ഷണം എന്നൊക്കെ കൃത്യമായ ശാസ്ത്രീയമായ വിധിയുണ്ട്. ആ രീതി പ്രകാരം നമ്മൾ എണ്ണ കാച്ചിയാൽ മാത്രമേ ഈ പറയുന്ന മരുന്നുകളുടെയൊക്കെ ഗുണം ആ എണ്ണയിലേക്ക് സ്വാംശീകരിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് എങ്ങനെയും ഇട്ട് എണ്ണ കാച്ചാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ ശാസ്ത്രീയമായ രീതി പ്രകാരം തന്നെ ചെയ്താൽ മാത്രമേ അതിനുള്ള ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ കാച്ചിയെടുത്ത എണ്ണയാണ് കേശ്യം ഹെയർ ഓയിൽ. അതുപോലെ ആയുർവേദശാലയിലെ എല്ലാ എണ്ണകളും തൈലബുദ്ധി പ്രകാരം തന്നെയാണ് കാച്ചിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് നോക്കാം. അതിൽ അടങ്ങിയിരിക്കുന്നത് ഭൃംഗരാജ, നമ്മുടെ കയ്യോന്നി എല്ലാവർക്കും അറിയാം, അതുപോലെ അമൃത, അതായത് ചിറ്റമൃത്, പിന്നെ ധാത്രി, നമ്മുടെ നെല്ലിക്ക, യഷ്ടിമധു, ഇരട്ടി മധുരം, പിന്നെ ശ്വേതകുടച്ചം അല്ലെങ്കിൽ ദന്തപ്പാല, അയ്യപ്പാല എന്നൊക്കെ പറയുന്ന മരുന്ന്, പിന്നെ നിംബ എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ്, പിന്നെ ബ്രഹ്മി എല്ലാവർക്കും അറിയാം, പിന്നെ കൈടര്യം അല്ലെങ്കിൽ കറിവേപ്പ്. അപ്പോൾ മരുന്ന് ഇൻഗ്രീഡിയൻസ് ഈ പറഞ്ഞ മരുന്നുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഹെയർ ഗ്രോത്തിന് ഉള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും കയ്യോന്നിയും അതുപോലെ നെല്ലിക്കയും വളരെയധികം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പോൾ കയ്യോന്നിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് സംസ്കൃതത്തിൽ, ഭൃംഗ എന്ന് പറയുന്നത് എന്താ പറയുക, കരിവണ്ടിനോട് ഒന്നിച്ചിട്ടാണ്, കരിവണ്ടിനാണ് ഭൃംഗം എന്ന് പറയുന്നത്. അതായത് കരിവണ്ടിൻ്റെ നിറത്തിലുള്ള മുടി ലഭ്യമാക്കുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് അതിൽ. അപ്പോൾ അതിൻ്റെ ആ മരുന്നിൻ്റെ ഗുണമാണ് അത് എടുത്തു പറയുന്നത്. അപ്പോൾ കേശരഞ്ജനം എന്ന് സംസ്കൃതത്തിൽ പറയും, മുടിക്ക് കറുപ്പ് നിറം അല്ലെങ്കിൽ നിറം നൽകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള മുടിക്ക് നിറം നൽകുന്നത് കയ്യുന്നിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ കൈടര്യം ഉണ്ട്, അത് കറിവേപ്പ്. കറിവേപ്പും ഇതുപോലെ നമ്മുടെ മുടിക്ക് കളർ തരാൻ വളരെ ഉപകാരപ്രദം തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതൽ എടുത്തു നിൽക്കുന്നത് കയ്യുന്നി തന്നെയാണ്.
അതുപോലെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഇരട്ടി മധുരം ഞാൻ പറഞ്ഞല്ലോ, അതും ഹെയർ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കേശ്യം എന്നുള്ളൊരു വാക്ക് സംസ്കൃതത്തിലുണ്ട്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹെയർ ടോണിക് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഭൃംഗരാജ, അതായത് കയ്യൊന്നി കേശ്യമാണ്, ഹെയർ ടോണിക്കാണ്, ധാത്രി അതുപോലെ തന്നെയാണ്, പിന്നെ ഈ പറഞ്ഞ ഇരട്ടി മധുരം ഒരു ഹെയർ ടോണിക്കാണ്. ഇതൊക്കെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ദന്തപ്പാൽ അല്ലെങ്കിൽ അയ്യപ്പാലുണ്ട്, ഡാൻഡ്രഫിന് വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ വേപ്പില, ആരി വേപ്പില ഒരു ആൻറ്റിസെപ്റ്റിക് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സ്കാൽപ്പിലുണ്ടാകുന്ന എന്ത് ഇൻഫെക്ഷൻസ് ആണെങ്കിലും അതുപോലെ ഫംഗല അങ്ങനെ പല ഇൻഫെക്ഷൻസ് ഇല്ലേ, അതിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബ്രഹ്മി, ചെറിയ ചെറിയ നുണലുകൾ, കുരുക്കൾ അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ വളരെ ഇഫക്റ്റീവാണ്. കറിവേപ്പിലയും അതുപോലെ തന്നെ സ്കാൽപ്പിൽ വരുന്ന ചെറിയ നുണലുകൾ, കുരുക്കൾ ഇതിനൊക്കെ വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എണ്ണയാണ്. അതായത് സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കാനായിട്ട്, ഇച്ചി സ്കാൽപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ ഈ ചെമ്പൻ കളറ് ചിലർക്ക് വരും, അതായത് വെള്ളം മാറി കുളിച്ചിട്ട് ബോർവെല് കൊണ്ട് അങ്ങനത്തെ വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിലല്ലാതെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം നഷ്ടപ്പെട്ട് ചെമ്പൻ നിറം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കുമൊക്കെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക കറുപ്പ് നിറം തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഫക്റ്റീവാണ് ഈ പറഞ്ഞ മരുന്നുകളുടെ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഈ ഇത് എണ്ണ നമ്മൾ ഡെയിലി ഉപയോഗിച്ചാൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു മരുന്നിൻ്റെ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ അധികം തണുപ്പ് ഈ എണ്ണയ്ക്ക് ഇല്ലാന്ന് തന്നെ പറയാം. നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് വളരെയധികം തണുപ്പുള്ള എണ്ണ, നീലഭൃംഗാദി പോലത്തെ തണുപ്പുള്ള എണ്ണകൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ട്, നീരിറക്കം കാരണം. അങ്ങനത്തെ ആൾക്കാർക്ക് വളരെയധികം എന്താ പറയുക യൂസ്ഫുള്ളാണ് കേശ്യം എന്ന ഹെയർ ഓയിൽ. അതുപോലെ സ്കാൽപ്പിൻ്റെ ഒട്ടനവധി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ്. പിന്നെ എന്ത് തേച്ചാലും നീരിറക്കം വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കൊരു എണ്ണ നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അല്ലാതെ ആൾക്കാർക്ക് കേശ്യം ചെയ്യാവുന്ന ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കേശ്യം ഹെയർ ഓയിൽ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എണ്ണ തേക്കുമ്പോൾ മിനിമം ഒരു 3 മാസ കാലയളവ് നിങ്ങളത് ഉപയോഗിക്കണം. ആദ്യം 1 ആഴ്ച ഉപയോഗിച്ചു, ഒരു ഗുണവും എനിക്ക് കണ്ടില്ല, ഒരു കാര്യവുമില്ല എന്ന് ഉപേക്ഷിച്ച് അങ്ങനെ ആ തൈലം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപേക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, 3 മാസം എന്നുള്ള കാലയളവ് തീർച്ചയായിട്ടും നിങ്ങൾ വെക്കണം. അതിലൊരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യാം. കാരണം ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്, അവ മുടി കൊഴിച്ചിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ ഹെയർ ഗ്രോത്ത് 3 times കൂടിയിട്ടുണ്ടെന്നും നമുക്ക് ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. സ്കാൽപ്പ് ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഫീഡ്ബാക്സ് തരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ 3 മാസം കൃത്യമായിട്ട് നിങ്ങൾ അത് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോ ഒരുപാട് വൈകിക്കാതെ തന്നെ ഇറക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ നമസ്കാരം.